ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൈ വൈബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ റംസാൻ 16 16 വൈകുന്നേരമായി ഏകദേശം. അപ്പം നോമ്പ് 16 കഴിഞ്ഞത് അറിഞ്ഞിട്ടേ ഇല്ല എത്ര പെട്ടെന്ന്. നാളെ 17 ബദ്ര യുദ്ധം നടന്ന ദിവസം, ബദ്രീങ്ങളാണ്ട് റംസാൻ 17. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇഫ്താർ വിശേഷം എന്തെന്ന് കാണാം. ഞാനിന്ന് സിമ്പിളായിട്ട് എന്തെങ്കിലും ആക്കാമെന്ന് വെച്ചാൽ ചിക്കൻ ഉണ്ട്, കറി ഉണ്ടാക്കണം. പിന്നെ നോമ്പ് തുറന്നിട്ട് കഴിക്കാനെന്നെങ്കിൽ അപ്പം ചുടണം. പിന്നെ ജ്യൂസ് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പം നമുക്ക് നേരെ കൊച്ചിലേക്ക് പോവാം. നമുക്ക് ആദ്യം ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ചിക്കൻ കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഇതിന് ഉള്ളി കഴിക്കാൻ ചട്ടിയിലിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഉള്ളി. പിന്നെ സാദാ ചിക്കൻ കറിയാണ്, മുളക് കറി, പിന്നെ പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. സാദാ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കറി കാണിക്കുന്നില്ല. ഇനി നമുക്ക് മാങ്കോ, പച്ചമാങ്ങൻ്റെ ഒരു ജ്യൂസ് ഉണ്ടാക്കുക. പച്ചമാങ്ങാവും പിന്നെ ഇഞ്ചി, കുറച്ച് പച്ചമുളകെല്ലാം ഇട്ടിട്ട് ഒരു ടേസ്റ്റി ജ്യൂസ് അടിക്കുക. അപ്പോൾ പച്ചമാങ്ങ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ചെറിയൊരു മാങ്ങ. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിലിടുന്നുണ്ട്. പുളിപ്പ് മാങ്ങക്ക് ഉണ്ടോ പുളിയുണ്ടോ ഇതൊന്നും അറിയില്ല, നോമ്പല്ല കഴിച്ച് നോക്കിയിട്ടാ. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് പിന്നെ എനിയിലേക്ക് ലേശം ഉപ്പിടണം. ഉപ്പിട്ടിട്ടാണ്, മധുരം വേണ്ട, കുറച്ച് ഉപ്പിട്ട്. ഉപ്പിട്ടിട്ട് ഇത് നല്ല പോലെ അടിച്ചെടുക്കുക മിക്സിയിൽ. കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഇതാ നല്ല പോലെ അടിച്ചെടുത്ത് നമുക്കിങ്ങനെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കുക. പിന്നെ ഉപ്പ് നോക്കണം, തികഞ്ഞിനായില്ലെന്നറിയില്ല, നോക്കിയിട്ട് ഇടയി. ഇപ്പോൾ നോമ്പായതുകൊണ്ട് ഞാൻ നോക്കുന്നില്ല. പിന്നെ ഏകദേശം കണക്കിലിട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കസ്കസ് ഒരു സ്പൂണ് പോത്തിയിട്ട് വെച്ച കസ്കസിയിലൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സാക്കുന്നുണ്ട്. നല്ല പോലെ മിക്സാക്കി, പുതിന ഇല ഉണ്ടെങ്കിൽ പുതിന ഇല ഇടട്ടെ. എൻ്റെ കയ്യിൽ പുതിന ഇല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അപ്പോൾ ഒരു മാംഗോ ജ്യൂസ് റെഡിയാണ്. എടുത്തത് പപ്പായ ഉണ്ടായിരുന്നു. പപ്പായ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് അതിലേക്ക് 3 teaspoon പഞ്ചസാരയും പിന്നെ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ അടിച്ചെടുക്കുന്നുണ്ട്. എല്ലാം പീസെല്ലാം അരിഞ്ഞ് വരുന്നവരെ അടിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് പാലൊഴിച്ചിട്ട് ഇത് അടിച്ചെടുക്കുന്നു മിക്സിയിൽ. അപ്പോൾ നല്ല എന്താ പറയുക, പേസ്റ്റ് പോലെയാണോ ഇത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഇനി ഞാനൊരു മഗ്ഗിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനിയിലേക്ക് മധുരം തേഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഞാൻ ആഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ 2 ജ്യൂസുകളും റെഡിയായി. ഇന്ന് ഇങ്ങനെയാണ് സിമ്പിളാക്കിയത്. പിന്നെ ഇനി ഓയിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രോസൺ ഐറ്റം ഉണ്ടായത് ചിക്കൻ വിങ്സ് ആണ് എടുത്തത്. ചിക്കൻ വിങ്സും നഗറ്റ്സും ഉണ്ടായിരുന്നു. ചിക്കൻ വിങ്സ് മറ്റേ എന്താ പറയുക, KFC പോലുള്ള കോട്ടിങ്ങിൽ ചെയ്തിട്ട്, കോൺഫ്ലവർ കോട്ടിംഗ് ആയിരിക്കും. അപ്പോൾ ഞാനത് ഓയിലിൽ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അറിയില്ല, ഇത് കഴിച്ച് നോക്കിയിട്ടാണ്, ഞാൻ ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ അടുത്തത് നമ്മളെ നഗറ്റ്സ് ഉണ്ടായത് ചൂടായ എണ്ണയിലേക്ക് ഇടുന്നുണ്ട്. നഗറ്റ്സ് നല്ല ടേസ്റ്റ് ഉണ്ട്. നഗറ്റ്സ് എപ്പോഴും കഴിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്, കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് നഗറ്റ്സ്. അപ്പോൾ നഗറ്റ്സ് ഓയിലിൽ ഫ്രൈ ആകട്ടെ. അപ്പോൾ ഇതാണ് ചിക്കൻ വിങ്സ്, ചിക്കൻ്റെ കൈയുടെ ഭാഗം തോന്നുന്നു, കൈയുടെ ഭാഗം അതാണ് ചിക്കൻ വിങ്സ്. അങ്ങനെ നമ്മുടെ എണ്ണ ഓയിൽ ഫ്രൈ ഐറ്റം ഇതാ റെഡിയായി. നഗറ്റ്സും ചിക്കൻ വിങ്സും ഇനി ഇത് 2 ഓയിൽ ഫ്രൈ ഐറ്റം ഉണ്ട്. പിന്നെ നാടൻ പപ്പായ ഉണ്ട് കേട്ടോ, അത് കട്ട് ചെയ്തിട്ട് വെക്കണം ഫ്രൂട്ട്സ് ആയിട്ട്. പിന്നെ ഓറഞ്ച് ഉണ്ട്, ഓറഞ്ച് വേണ്ടെന്ന് പറഞ്ഞു കുട്ടികൾ. നമുക്ക് ഈ എണ്ണക്കടിയും പപ്പായനും കട്ട് ചെയ്തിട്ട് വെക്കാനുണ്ട്. ചിക്കൻ്റെ മുളക് കറി, ഇത് ചിക്കൻ്റെ മുളക് കറി. പിന്നെ കുട്ടികൾക്ക് മുളക് എരിവാന്നെന്ന് പറഞ്ഞിട്ട് ചിക്കൻ്റെ തേങ്ങ അരച്ച്, തേങ്ങ വറുത്തരച്ച് ചാറ്. മുളക് കറിയും ചാറുമാണ് ഇത് കറിയായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ മുളക് കറി കുറച്ച് എരിവുണ്ടാവുമല്ലോ, അതുകൊണ്ട് അവർക്ക് ചാറ് കറി ഉണ്ടാക്കിയത്. നോമ്പ് തുറന്നിട്ടായിട്ട് അപ്പം കഴിക്കാൻ കറീൻ്റെ കൂടെ, ചിക്കൻ കറീൻ്റെ കൂടെ ഞാൻ കൽത്തപ്പണ്ണ് ഉണ്ടാക്കാമെന്ന് കഴിക്കുന്നത്. അതിന് പച്ചരി ഞാൻ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മരുവിസ്കരം കഴിഞ്ഞിട്ടായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ കൽത്തപ്പവും ചിക്കൻ കറിയുമാണ്. പിന്നെ ഇത് നാടൻ പപ്പായ കട്ട് ചെയ്ത് വെച്ചത്. ഇത് തൊലിയെടുത്തിട്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ കുറേ കഷ്ടപ്പെട്ട്, എന്തായാലും പഴുത്തിട്ടുണ്ടായി നല്ലോണം, അത് അളിപൊളിയായി പോയി. അടിപൊളി ടേസ്റ്റാണ് നാടൻ പപ്പായ. അപ്പോൾ കഴിയുന്ന പരമാവധി നേരെ കട്ട് ചെയ്തെടുത്തിക്കാൻ നോക്കിയിട്ടുണ്ട്. പഴുത്തിട്ടാകുമ്പോൾ ഒരു സൈഡ് ഇങ്ങനെ എന്താ പറയുക, അജിബിജിയായിട്ട് ഏതാന്ന്. അപ്പോൾ കഴിയുന്ന പോലെ തോലെടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മുടെ ഫ്രൈ ഐറ്റമായ നഗറ്റ്സും ചിക്കൻ വിങ്സും ഇതാണ് ഇന്നത്തെ. പിന്നെ നമ്മൾ 2 ജ്യൂസ് ഉണ്ട്. അത് ജ്യൂസിന് കൂട്ടാൻ, നോമ്പ് തുറക്കാനുള്ള ടൈം ആയിക്കൊണ്ട് വന്നപ്പോൾ ജ്യൂസെല്ലാം കൂട്ടാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഗൈസ് നോമ്പ് തുറക്കാൻ എല്ലാ ടേബിള് സെറ്റാക്കി. നമ്മുടെ പപ്പായ, ഷെയ്ക്ക്, പിന്നെ മാംഗോ ജ്യൂസ്, ഇതെല്ലാം കസ്കസ് ഇട്ടാ നെസി കസ്കസ് കുടിക്കുന്നില്ലല്ലോ. ഇതിപ്പോൾ നമ്മളെ നാടൻ പപ്പായ, ഈത്തപ്പഴം, പിന്നെ അതിൻ്റെ അടുക്കുന്ന ഞങ്ങൾക്ക് എന്താക്കിയാൽ ആബി ഇതെൻ്റെ ബ്രദർ ഒരു ഉള്ളിവട കൊണ്ട് തന്നു. അപ്പോൾ ഉള്ളിവജയും കൂടി എണ്ണക്കടിയിൽ അതിൻ്റെ ഗഡ്സ്, ചിക്കൻ വിങ്സ്, ഉള്ളിവജ, അത്ര സാധനങ്ങളുണ്ട്. നെസ്സി ഉണ്ട് ഇവിടെ ഇരുന്നിട്ട് നോമ്പ് തുറക്കാൻ. നെസ്സി ഇരുന്നിട്ട് വെയിറ്റ് ആക്കുന്നുണ്ട്. അപ്പം നെയ്ലു ആബിൻ്റെ കൂടെ പോയി, എന്തെല്ലാം ചെല്ലിട്ടാണ് കൊണ്ടുപോയി അവനോട് ഉണ്ടായിന് നോമ്പ് തുറക്കാൻ. അപ്പം നെയ്ല ആബിദിൻ്റെ കൂടെ പോയി. അങ്ങനെ അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് മഹരിബിൻ്റെ ബാങ്ക് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. നെസ്സി പപ്പായയിൽ നെസ്സി കണ്ണെടുക്കുന്നില്ല. നെസ്സി പപ്പായയിലേക്കാണ് നോട്ടം ഉള്ളത്. അപ്പോൾ പപ്പായ ജ്യൂസ് കുടിക്കണം, ഫേവറേറ്റ് ആണെങ്കിൽ. ആ പപ്പായ ജ്യൂസ് കുടിച്ചാൽ വെളുക്കും. അന്നെങ്കിൽ ഞാൻ പ്ലേ വെളുക്കുന്നു പപ്പായ തിന്ന് തിന്ന്. എൻ്റെ ഫേവറേറ്റ് ആണ് ഗൈസ് പപ്പായ. ബാങ്ക് കൊടുത്ത് നെസിമോളോട് മാംഗോ സ്മൂത്തിൻ്റെ ടേസ്റ്റ് എങ്ങനെ പറയാം. നെസിമോൾ പപ്പായത പകുതിയാക്കി ഉള്ള നോട്ടം. മാംഗോ ജ്യൂസ് എങ്ങനെയുണ്ട്? ഉപ്പുള്ളതായിട്ട് സൂപ്പർ. അപ്പൊ പപ്പായ ജ്യൂസ് കുടിച്ചു നോക്കിയ അടിപൊളി. ഏത് ഉള്ള പപ്പായ? ഉള്ള പപ്പായ എൻ്റെ ആളാണ്. ഉള്ള പപ്പായ ഫുള്ള് കളിയാക്കി. ഇനി നോമ്പ് തുറന്നിട്ട് ഫിനിഷ് ആക്കട്ടെ ജ്യൂസ് എല്ലാം കുടിച്ചിട്ട്. അപ്പോൾ ഞങ്ങളെ വീഡിയോ വെച്ചിട്ട് വൈകിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ബൈ ബൈ.